ഞാനിപ്പോ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. പഴയ കേസുകളെ കുറിച്ച് സംസാരിക്കാനൊന്നും എനിക്കിപ്പോ താല്പര്യമില്ല. നോക്കൂ, എല്ലാം മറന്നൊരു ജീവിതമായിപ്പോ എന്റേത്. കുടുംബവും എന്നെ മറന്നു. ഞാനിപ്പോ ശാരദാനന്ദ സ്വാമികളുടെ ആശ്രമത്തിലാണ്. ഇവിടെ മനസ്സിനൽപ്പം ശാന്തതയുണ്ട്, സമാധാനമുണ്ട്. പഴയതൊന്നും ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതെന്റെ കുടുംബത്തിന്റെ കാര്യമായാലും ഔദ്യോഗിക ജീവിതത്തിന്റെ കാര്യമായാലും എന്നെ വിട്ടേക്ക്. ഇക്കാര്യത്തിന് വേണ്ടി ഇനി എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. എന്തൊരു മണ്ടത്തരം നിങ്ങളെ കാണിച്ചത്! മറ്റാരോട് രഹസ്യം പറയരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. സോ ഇത്രയും വർഷം ജീവിച്ചത് രാജേശ്വരി ദേവിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാ. ഇനി അത് നടക്കുന്നു തോന്നുന്നില്ല. എന്റെ മിന്മിനിയും നീ ഒന്ന് അടങ്ങ്, എന്നെ കൊല്ലാതെ. നിങ്ങൾ വെട്ടി നുറുക്കാ വേണ്ടത്. സോ ഇങ്ങനെ ഒരു മണ്ടനം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. രാജേശ്വരി മടനെ തല്ലിയിറക്കി വിട്ടു. ആ ദേഷ്യം മനസ്സിലുണ്ടായിരുന്നു. അവർ 20 ലക്ഷം തരില്ല എന്ന് പറഞ്ഞു. ആ ദേഷ്യത്തില് അവരുടെ മരുമോട് ഒന്ന് ചോദിച്ചപ്പോ ഞാനെല്ലാം തുറന്നു പറഞ്ഞു പോയി. പോരാത്തത് ഞാൻ സ്വപ്നം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. കാശ് വാങ്ങി വാ, കാശ് വാങ്ങി വാന്ന് പറഞ്ഞ് നീ സ്വസ്ഥത തന്നിട്ടുണ്ടോ? അതുകൊണ്ടാ ഞാൻ അവിടെ വീട്ടിൽ ചെന്നേ. നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമുക്ക് കാശ് കിട്ടണം, അത്രയല്ലേ വേണ്ടു. രാജേശ്വരി മാഡത്തിന്റെ അടുത്ത് നിന്ന് ഇനി കാശ് കിട്ടാൻ പോകുന്നില്ല. അവരെ ജയിലിൽ കെട്ടിയ കാശ് കിട്ടുവോ? അതും ഇല്ല. ഇതിപ്പോ മരുമകൾ തരാമെന്ന് പറഞ്ഞു. കുറച്ചു വെയിറ്റ് ചെയ്താലും 20 ലക്ഷം കിട്ടുമല്ലോ. ഇതിപ്പോ സീതാമേടം തരാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ആർക്കറിയാം? ലോകത്തിൽ അപൂർവം ചില അമ്മായിമ്മമാരും മരുമകളും മാത്രമേ സ്നേഹത്തിൽ പോകുന്നുള്ളൂ. ഭൂരിപക്ഷം തെറ്റിലാണ്. പരസ്പരം തോൽപ്പിക്കാൻ എന്തെങ്കിലും ഒരു ആയുധം പരിധി നടക്കാവൂ. ഈ സീത അമ്മായി അമ്മയുമായി നല്ല ബന്ധത്തിലല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സത്യം അവർക്കെതിരെ പ്രയോഗിക്കും. അതോടെ നിങ്ങളെ തേടി പോലീസ് വരും, സത്യം പറയിപ്പിക്കും, രാജേശ്വരി മേഡൽ ജയിലിലും ആവും. പിന്നെ ആര് കാശ് തരാൻ എന്റെ മണ്ട? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ മരുമോൾക്ക് അമ്മായി അമ്മയുടെ സ്നേഹമാണ്. ഞാൻ സത്യം പറഞ്ഞ് രാജേശ്വരി മഠത്തെ ജയിലിൽ കയറ്റുമെന്ന് ഭയന്നിട്ടാണ് സ്നേഹനിധിയായ മരുമകൾ ഇടപെട്ടത്. പോലീസിൽ പറയാതിരിക്കാൻ 20 ലക്ഷം രൂപ തരാമെന്ന് ഏറ്റത്. സീത 20 ലക്ഷം തരും. അതിനുശേഷം ഇതേ കാര്യം പറഞ്ഞ് സീതയെ നമ്മൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. രാജേശ്വരി മഠത്തിൽ നിന്ന് വാങ്ങിയ പോലെ നമ്മൾ സീതയിൽ നിന്നും കാശ് വാങ്ങുന്നു. എന്തോ എന്റെ മനസ്സ് പറയുന്നു സീത ചതിക്കുന്നു. നിങ്ങൾ സീതയോട് സത്യം പറഞ്ഞു എന്നെങ്ങാനും രാജേശ്വരി മേഡം അറിഞ്ഞ എന്താ സംഭവിക്കുമെന്ന് ഞാൻ പറയണോ? നിങ്ങൾ രാജേശ്വരി മേഡം കൊല്ലും. അവരറിയാനൊന്നും പോകുന്നില്ല. സീത പറയില്ല, പിന്നെ എങ്ങനെ അറിയാനാ? പിന്നെ രാജേശ്വരി ദേവി കൊല നടത്തുന്നത് ഞാൻ കണ്ടതുകൊണ്ട് എന്നോട് അവർ ഏറ്റുമുട്ടാൻ വരത്തില്ല. ഞാനെല്ലാം തുറന്നു പറഞ്ഞാൽ തീർന്നില്ല അവരുടെ കഥ. നീ ധൈര്യമായിട്ട് നിക്ക്. എവിടെ പോകുന്നു? എടി, ഒരു ധൈര്യത്തിന് നാലെണ്ണം അടിച്ചിട്ട് വരാന്ന്. എന്നോട് ധൈര്യമായിരിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ധൈര്യം കിട്ട നാലെണ്ണം അടിക്കാൻ പോകുന്നു അല്ലേ? ഇങ്ങനൊക്കെ നശിപ്പിച്ചു, ഇനി എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടറിയാം. എന്താ ആലോചിക്കുന്നത്? ഓ, സിംഗപ്പൂരിൽ പോകുന്നതിന്റെ ദിവസം എണ്ണിക്കൊണ്ടിരിക്കുകയാണോ? ദേ, തന്റെ വിഷം എനിക്ക് ഊഹിക്കാൻ പറ്റും. സാരമില്ലടോ, ഒരു മാസം ദാന്ന് പറഞ്ഞങ്ങ് പോവില്ലേ? പോകുന്നതിന് മുമ്പുള്ള ഏറ്റവും വലിയ സന്തോഷം നീ ആ മഹേന്ദ്രൻ അന്വേഷിച്ചുള്ള യാത്ര നിർത്തി എന്നുള്ളതാ. അതിന്റെ പേരില് അമ്മയായിട്ടുള്ളൊരു യുദ്ധം ഒഴിവാക്കി കിട്ടിയല്ലോ. മഹേന്ദ്രനെ കണ്ടെത്തി എന്തിനമ്മ കാശ് നൽകിയെന്ന് ചോദിച്ചിരുന്നെങ്കിൽ വലിയ പ്രശ്നമായേനെ.
അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. നീയുമായി പ്രശ്നം ഉണ്ടാവും. എനിക്കാണെങ്കിൽ നിങ്ങളിൽ ഒരാളുടെ മാത്രം പക്ഷം പിടിക്കാനും പറ്റില്ല. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായനെ. മഹേന്ദ്രന്റെ കാര്യം താൻ വിട്ടതുകൊണ്ട് ഒരു കണക്കിന് താൻ എന്നെ രക്ഷപ്പെടുത്തിയത്. ആരാ കല്യാണിനോട് പറഞ്ഞത് മഹേന്ദ്രന്റെ കാര്യം ഞാൻ വിട്ടെന്ന്? ഞാനും മഹേന്ദ്രനും തമ്മിൽ കണ്ടിരുന്നു. അമ്മ എന്തിന് ഇത്രയും കാശ് മഹേന്ദ്രന് നൽകിയെന്നതിന്റെ കാരണം അറിയുകയും ചെയ്തു. എന്തിനാ എന്തിനാ അമ്മ ഇത്രയും കാശ് മഹേന്ദ്രന് നൽകിയത്? തൽക്കാലം കല്യാൺ സത്യം അറിയാതിരിക്കുന്നതാണ് നല്ലത്. പറയ് സീത, എന്തിനാ അമ്മ ഇത്രയും കാശ് മഹേന്ദ്രന് നൽകിയത്? അമ്മയല്ലേ പറഞ്ഞത് പാവങ്ങളെ സഹായിക്കുന്ന ഒരു ട്രസ്റ്റിന്റെ ആളാണ് മഹേന്ദ്രനെന്ന്. ആ ട്രസ്റ്റിന് സംഭാവന നൽകിയത് തന്നെയാണ്. അപ്പൊ അമ്മ പറഞ്ഞത് സത്യം തന്നെയാണല്ലേ? പാവം അമ്മ, നമ്മൾ വെറുതെ സംശയിച്ചു. അമ്മയ്ക്ക് ഇങ്ങനൊരു നല്ല മനസ്സുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പാവങ്ങളെ സഹായിക്കുന്നത് നല്ല കാര്യമാ, ഞാൻ അതിനെതിരല്ല. ഉള്ളവര് ഇല്ലാത്തവരെ സഹായിക്കണം. സത്യത്തില് അമ്മയെ നമ്മൾ മാതൃകയാക്കേ വേണ്ടത്. ഞാൻ മാതൃകയാക്കാൻ ശ്രമിക്കുകയാണ്. അതിലൊരു കളിയാക്കലുണ്ടോ എന്നൊരു സംശയം. പിന്നൊരു കാര്യം, ഞാൻ മഹേന്ദ്രനെ കണ്ടതും സംസാരിച്ചതും അമ്മ അറിയണ്ട. യെസ്, ഞാനത് പറയാനിരിക്കായിരുന്നു. അമ്മ അറിയണ്ട. എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അമ്മ പറഞ്ഞത് വിശ്വാസം ആവത്തോണ്ടാണ് താൻ ചെന്ന് മഹേന്ദ്രനെ കണ്ടെന്ന് അമ്മയ്ക്ക് തോന്നും. അതിന്റെ പേരിൽ ഒരു പ്രശ്നവും വേണ്ട ചെയ്തേ. അമ്മ ഇത് അറിയാൻ വേണ്ട. നോക്കി നിൽക്കാതെ എന്റെ തലേന്ന് തുറച്ചിതാ വെള്ളം കണ്ടില്ലേ? വ്രതം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ കല്യാൺ. ഞാൻ ആശ്രമത്തിൽ ചെല്ലും, സോമനാഥൻ സാറിനെ കാണുകയും ചെയ്യും. സത്യം ഞാൻ അറിയും. ഹലോ, എന്താ ഈ ആലോചിക്കുന്നേ? താലം തോർത്താനല്ലേ പറഞ്ഞത്? എന്താ സോമനാഥ്? കഴിഞ്ഞ തവണ സ്വാമിനി സംസാരിച്ചത് കുടുംബത്തെ കുറിച്ചാണ്. ലോകം മുഴുവൻ നേടിയാലും കുടുംബം നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമെന്നും ചോദിച്ചു. കുടുംബബന്ധം ശിഥിലമാകാതെ സൂക്ഷിക്കാൻ ഉപദേശിച്ചു. അങ്ങനെ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. കുടുംബത്തെ അത്ര കണ്ട് സ്നേഹിച്ചു, പക്ഷേ ശിഥിലമായിപ്പോയി. കാരണം എന്റെയല്ല, സ്വാമിനിയുടെ അവസ്ഥയും അങ്ങനെ തന്നെയല്ലേ. തന്റേതല്ലാത്ത കാരണത്താൽ കുടുംബബന്ധം ശിഥിലമായിപ്പോയി. സ്വന്തം മകനെപ്പോലും നഷ്ടപ്പെട്ടു. മതി, നിർത്ത്. താങ്കളുടെ സാന്നിധ്യം സ്വാമിനെ കൂടുതൽ കൂടുതൽ അസ്വസ്ഥയാക്കുന്നു. പഴയ ഓർമ്മകൾ സ്വാമിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾ ആശ്രമം വിട്ടു പോണം, ഇപ്പൊ തന്നെ. ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊണ്ട്. വേണ്ട, നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഈ നിമിഷം തന്നെ നിങ്ങൾ ആശ്രമം വിട്ടു പോണം. സ്വാമിനി, നമുക്ക് നോക്കാം, അതേ എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നുണ്ടെന്ന് കാത്തിരുന്ന് കാണാം എന്നൊക്കെയാ സ്വാമിനി പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സ്വാമിനിയുടെ മനസ്സ്. അദ്ദേഹത്തിന്റെ ഇവിടുത്തെ സാന്നിധ്യം സ്വാമിനിയെ വല്ലാണ്ട് അലോസരപ്പെടുത്തുന്നുണ്ട്. അതേ, എവിടെ നിന്ന് പോട്ടെ, അതാ നല്ലത്. ഓ
ചിന്തിക്കണ്ട, ഞാൻ തനിയാണ് വന്നത്. അമ്മയുടെ മകൻ എന്റെ കൂടെ വന്നിട്ടില്ല. ഞാൻ കല്യാണം ഇല്ല സത്യം അറിഞ്ഞതിനു ശേഷം അമ്മ ഒളിച്ചോടി. മുൻപും അങ്ങനെ തന്നെയായിരുന്നു അമ്മ ചെയ്തത്. കുട്ടിയായ കല്യാണിനെ ഉപേക്ഷിച്ച് അമ്മ ഒളിച്ചോടി. പിന്നെ എന്തിനായിരുന്നു കല്യാണിനെ സത്യം അറിയിച്ചത്? മോളെ എന്നെ എന്ത് വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കോളൂ, അത് കേൾക്കാൻ ഞാൻ അർഹതപ്പെട്ടവളാണ്. എന്റെ മോനെ എനിക്കൊന്ന് കാണണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വേഷം അതെന്നെ പിന്തിരിപ്പിക്കാ. സീത, എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു അവനെ അമ്മയെ തേടി വരുന്നു. പക്ഷെ അവൻ വന്നില്ല. ഈ അമ്മയോട് പിണക്കായിരിക്കാം എന്റെ മോന്, അല്ലേ സീത? രാജേശ്വരി അമ്മയോട് കല്യാണിന് സ്നേഹമാണ്, വിശ്വാസമാണ്. ഈ അമ്മയോടുള്ളതിനേക്കാൾ എത്രയോ അധികം. അവർ നല്ലവരാണെന്ന് കല്യാൺ അന്ധമായി വിശ്വസിക്കുന്നു. പക്ഷേ ദൈവം അത് തിരുത്താനായി ഒരവസരം തന്നിരിക്കുകയാണ്. ഈ അമ്മ പോലും ഞെട്ടിപ്പോകുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒപ്പം ഒരാളെ കണ്ട് എന്റെ സംശയങ്ങൾ ദൂരീകരിക്കുകയും വേണം. എന്താ മോളെ? വർഷങ്ങൾക്ക് മുൻപ് ഒരാളെ കൊന്നു എന്ന കുറ്റത്തിന് ഈ അമ്മ ജയിൽ ശിക്ഷ അനുഭവിച്ചു. പക്ഷേ ആ കൊലപാതകം നടത്തിയത് അമ്മയായിരുന്നില്ല, രാജേശ്വരി ദേവിയായിരുന്നു. കൊന്നത് ഞാൻ തന്നെയാണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ അയാളെ കൊന്നു. പോലീസിൽ കീഴടങ്ങി കുറ്റം ഏറ്റു പറഞ്ഞതുമാണ്. ഈ കൈകൊണ്ട് ഞാൻ അയാളെ കൊന്നത്. ശിക്ഷയെ അനുഭവിച്ചു, പിന്നെ എങ്ങനെയാ രാജേശ്വരി കുറ്റവാളിയാകുന്നത്? എന്റെ ഭർത്താവിനെയും മകനെയും രാജേശ്വരി തട്ടിയെടുത്തു. ക്രൂരയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്റെ അനിയത്തി എന്ന് എനിക്കറിയാം. പക്ഷേ ഈ പാതകം ചെയ്തത് അവളല്ല, ഞാൻ തന്നെയാണ് എന്ന് അമ്മ പറയുന്നു. പക്ഷേ രാജേശ്വരി ദേവിയാണ് അയാളെ കൊന്നത് എന്നതിന് ദൃക്സാക്ഷിയുണ്ട്. പക്ഷേ ഈ പാതകം ചെയ്തത് അവളല്ല, ഞാൻ തന്നെയാണ് എന്ന് അമ്മ പറയുന്നു. പക്ഷേ രാജേശ്വരി ദേവിയാണ് അയാളെ കൊന്നത് എന്നതിന് ദൃക്സാക്ഷിയുണ്ട്. ഒരു മഹേന്ദ്രൻ. മഹേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് രാജേശ്വരി അമ്മ പല തവണകളായി ലക്ഷങ്ങൾ അയച്ചിരുന്നു. ആർ കെ ഗാർമെന്റ്സിന്റെ ഓഡിറ്റ് നടത്തിയപ്പോഴാണ് ഇക്കാര്യം മനസ്സിലായത്. ഞാൻ ചെക്ക് ചെയ്തു, വർഷങ്ങളായിട്ട് കാശ് കൈമാറുന്നുണ്ട്. ഞാനും കല്യാണും ഇക്കാര്യം അമ്മയോട് ചോദിച്ചു. അവരെന്തൊക്കെയോ കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറി. മഹേന്ദ്രൻ ആരാണെന്നുള്ള അന്വേഷണത്തിലായിരുന്നു പിന്നീട് ഞാൻ. ഞാൻ തേടി നടന്നയാൾ കഴിഞ്ഞ രാത്രിയിൽ രാജേശ്വരി അമ്മയെ തേടി വീട്ടിൽ വന്നു. പോലീസിനെ വിളിച്ചാൽ ഞാൻ സത്യം പറയും, രാജേശ്വരി ദേവി ഒരു കൊലപാതകിയാണെന്ന്. കൊല ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടു എന്ന്. എന്നെ കൊണ്ടുപോകാൻ വരുന്ന പോലീസ് മേടത്തെ കൊണ്ടുപോകും. പോകുന്നോ ജയിലിലേക്ക്? ആ കൊലപാതകം നടത്തിയതിന്റെ കുറ്റം മറ്റൊരാളുടെ തലയിലായിരുന്നു. അവര് ശിക്ഷിക്കപ്പെട്ടു, രാജേശ്വരി മാഡം രക്ഷപ്പെട്ടു.
ഏത് നിരപരാധിയാ ശിക്ഷിക്കപ്പെട്ടത്? അവര് പറയപ്പെടുന്നത് ശാരദാനന്ദ സ്വാമികൾ എന്ന പേരില്ല. കൊലപാതകത്തിന് ദൃക്സാക്ഷിയായ മഹേന്ദ്രൻ അക്കാര്യം പോലീസിൽ പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. രാജേശ്വരി അമ്മ ഇക്കാലം അത്രയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു. കോടികൾ കഴിഞ്ഞു അവൻ വാങ്ങിയ കാശ്. സ്വാമിനി കൊല നടത്തിയതിന് ശേഷമാണ് കുറ്റസമ്മതം നടത്തിയത്. പിന്നെ അതെങ്ങനെ സംഭവിച്ചു? ഇതിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ടല്ലോ സ്വാമിനി. അതെ, ദുരൂഹതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസ് അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അന്ന് ഈ കേസ് അന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ കളക്ട് ചെയ്തു. സോമനാഥ് എന്നാണ് അയാളുടെ പേര്. അമ്മയ്ക്ക് അറിയായിരിക്കുമല്ലോ അയാളെ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കേസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല. അദ്ദേഹത്തെ നേരിൽ കാണണം, സംസാരിക്കണം. ഈ കേസിന്റെ കാര്യത്തിലുള്ള ദുരൂഹത നീക്കണം. അതിനുകൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു കാര്യം ഉറപ്പാണ്, രാജേശ്വരി അമ്മ തന്നെയാണ് കൊല നടത്തിയത്. അതെങ്ങനെ, എന്താണ് സത്യത്തിൽ നടന്നത്, അതെനിക്കറിയണം. അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. അദ്ദേഹം എവിടെയുണ്ട്? എനിക്ക് അയാളെ കാണണം. അല്പം മുമ്പ് വരെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അയാളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അദ്ദേഹം ഇതുവരെ ആശ്രമം വിട്ടു പോയിട്ടില്ലെങ്കിൽ സീതയ്ക്ക് അയാളെ കാണാം. വരൂ. ഇദ്ദേഹമാണ് സീത അന്വേഷാള്. സാർ, ഞാൻ സാറിനെ വിളിച്ചിരുന്നു. സീത, പഴയൊരു കേസിന്റെ കാര്യം അന്വേഷിക്കാനാണ്. അതിനുള്ള മറുപടിയും ഞാൻ തന്നു കഴിഞ്ഞു. ഞാനിപ്പോ സർവീസിലില്ല, വെറുതെ ഉപദ്രവിക്കരുത്. ഇക്കാര്യം പറഞ്ഞ് കുട്ടി എന്റെ പുറകെ വരരുത്. സോമനാഥ്, ഇക്കാര്യം പറഞ്ഞ് കുട്ടി എന്റെ പുറകെ വരരുത്. സോമനാഥ്, ഈ കുട്ടി താങ്കളെ കാണാൻ വന്നത് മറ്റേതെങ്കിലും കേസിന്റെ കാര്യം അന്വേഷിക്കാനല്ല, എന്റെ കേസിന്റെ കാര്യം അന്വേഷിക്കാനാ. ആ കേസിൽ പുതുതായി എന്താ അന്വേഷിക്കാനുള്ളത്? സ്വാമിനി ശിക്ഷിക്കപ്പെട്ട കേസല്ലേ അത്? ഞാൻ രാജേശ്വരി ദേവിയുടെ മരുമകളാണ്. ഞാൻ വിശ്വസിച്ചതും ഈ അമ്മയാണ് കൊല നടത്തിയതെന്നാണ്. പക്ഷേ ആ കൊലപാതകത്തിന് ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു, ഒരു മഹേന്ദ്രൻ. വർഷങ്ങളായി അദ്ദേഹം രാജേശ്വരി അമ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുകയാണ്. ഇക്കാര്യം ഞാൻ കണ്ടുപിടിച്ചു. എന്തിനു വേണ്ടിയാണ് പണം നൽകിയതെന്ന അന്വേഷണത്തിനൊടുവിലാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. കൊല നടത്തിയത് അംബികാദേവിയല്ല, രാജേശ്വരി ദേവിയാണെന്ന്. പറഞ്ഞത് മറ്റാരുമല്ല, ദൃക്സാക്ഷിയായ മഹേന്ദ്രൻ തന്നെയാണ്. പക്ഷേ കൊലപാതകത്തിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങിയത് ഈ അമ്മയും. ഈ അമ്മ തന്നെയല്ലേ അന്ന് കൊലപാതക കുറ്റം ഏറ്റുപറഞ്ഞത്? മഹേന്ദ്രൻ കള്ളം പറയുന്നതാവും,
ഞാൻ കുറ്റം ഏറ്റു പറഞ്ഞു എന്നത് ശരിയാ എങ്കിലും എങ്കിലും ഇപ്പോ തോന്നുന്നു മറഞ്ഞു കിടക്കുന്ന എന്തൊക്കെയോ സത്യങ്ങൾ വേറെ ഉണ്ടെന്ന് താങ്കളാണ് അന്ന് കേസ് അന്വേഷിച്ചത് എന്നെ ജയിലിൽ അടച്ചതും എന്തെങ്കിലും സത്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും താങ്കൾക്കറിയാം സ്വന്തം മനസാക്ഷിക്ക് നിരക്കാത്ത പലതും ചെയ്യേണ്ടി വന്നു അതിലൊന്നായിരുന്നു ഈ അമ്മയുടെ കേസ്